نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴായും അവൻ വെറുക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഭാവങ്ങൾ അവൻ്റെ മുഖങ്ങളിൽ പ്രകടമാവുക എന്നത് സ്വാഭാവികമാണ്. സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ സമയത്ത് മനുഷ്യൻ്റെ മുഖങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ വികാരങ്ങൾ പ്രകടമാകും എന്നത് യാഥാർത്ഥ്യമാണ്. മനുഷ്യവികാരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ദേഷ്യം എന്നുള്ളത്. കോപത്തെ നിങ്ങൾ അടക്കി വെക്കുവീൻ, കോപിക്കരുതേ എന്ന് ഈ ഉമ്മത്തിനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുന്നത് കാണാം. കാരണം കോപം എന്നത് ഒരു മനുഷ്യനെ അങ്ങേയറ്റത്തേക്ക് അധപ്പതിപ്പിക്കുവാനും എന്തൊരു പ്രവർത്തനം ചെയ്യുവാനും അതുകൊണ്ട് അവന് സാധ്യമാവും എന്നതാണ്. തൻ്റെ ഉറ്റവരെ കൊന്നുകളഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ഹിന്ദിനെ അങ്ങേയറ്റത്ത് ദേഷ്യമുണ്ടാവുകയും ആ ദേഷ്യം ഹിന്ദു അടുത്ത ഒരു അവസരം കാത്തിരിക്കുകയും ആ അവസരത്തിൽ തൻ്റെ ദേഷ്യം പകയായി മാറുകയും ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉന്മൂലനം ചെയ്യുവാൻ ഹിന്ദു തയ്യാറാവുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നിന്ന് കാണാം. ആ സമയത്ത് തൻ്റെ ദേഷ്യം തീർക്കാൻ
മരണമടഞ്ഞ ചലനമറ്റ് കിടക്കുന്ന ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ ചേർത്ത് വെക്കുകയും എന്നിട്ടതിന്റെ നെഞ്ച് പിളർത്തി കളയുകയും അതിൽ നിന്ന് കരൾ പുറത്തേക്കെടുക്കുകയും ചവച്ച് അരച്ച് തുപ്പിക്കളയുകയും ചെയ്ത ഹിന്ദു തനിക്ക് എത്രമാത്രം ദേഷ്യമുണ്ട് എന്ന് തന്റെ പ്രവർത്തനത്തിലൂടെ തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. എത്ര തന്നെ വെറുപ്പുണ്ടായിരുന്നിട്ട് പോലും ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ കരള് അത് പറിച്ചെടുത്ത് കഴിക്കുവാൻ ഹിന്ദു തയ്യാറായില്ല എന്നത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഒരു പാഠമാണ്. മനുഷ്യന്റെ പച്ചമാംസം തിന്നുന്നതോ കുത്തിവലിച്ച് അതിനെ നുറുക്കി ചവച്ചരച്ച് കളയുന്നതോ മനുഷ്യൻ വെറുക്കുന്ന ഒരു പ്രവർത്തനമാണ് എങ്കിൽ ആധുനിക മനുഷ്യന്റെ ഈ സമൂഹത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ പലപ്പോഴായും പലരുടെയും പച്ചമാംസങ്ങൾ കഴിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് നാം അറിയേണ്ടിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ ഈ ഉമ്മത്തിനെ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിച്ചിട്ടുള്ള ഈ ഉമ്മത്തിനെ റബ്ബുൽ ആലമീൻ ഉപദേശിക്കുമ്പോ അവിടുന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ആലമീൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറം മിനല്ലന്നി ഇന്ന ബഅലല്ലന്നി ഇസ്മ. വിശ്വാസികളായ മനുഷ്യരെ, നിങ്ങൾ ഊഹങ്ങളിൽ നിന്ന് മാറി നിൽക്കണേ. ഊഹങ്ങൾ പലപ്പോഴായും നിങ്ങളിൽ കളവ് നിങ്ങളിൽ അധികവും പാപമാണ് ഉണ്ടാക്കി തരികയെന്ന് വിശുദ്ധ ഖുർആൻ. ഊഹത്തിന്റെ പിന്നാലെ പോവുകയും എന്നിട്ട് വലാ തജസ്സസൂ വലാ യഅതബ് ബഅലുകും ബഅലാ, അന്യനെ ചിക്കിക്കളഞ്ഞ് അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്നിട്ട് ചിക്കിച്ചികഞ്ഞ് അന്വേഷിച്ചതിന് ശേഷം ഓലായ നിങ്ങൾ പരസ്പരം അന്യോന്യം വെറുക്കുന്നത് അവരെന്റെ മേലിൽ മറ്റുള്ളവന്റെ മേലിൽ നിങ്ങൾ പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അള്ളാഹു ഒരു ഉപമയിലൂടെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നെറികേട് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. മനുഷ്യരെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ ചലനമറ്റ ശരീരവുമായി മയ്യത്തായി കിടക്കുമ്പോ ആ ശവത്തിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുമോ? മനുഷ്യരെ, ഖുർആൻ തന്നെ അതിന്റെ ഉത്തരം നൽകുകയാ, നിങ്ങൾ വെറുക്കുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് അന്യന്റെ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും എന്നിട്ട് ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കുകയും എന്നിട്ട് അവൻ ഇഷ്ടപ്പെടാത്തത് അവനെ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നത് ഐബത്താണ്. മനുഷ്യരെ, നിങ്ങൾ ഐബത്തിൽ ഒരിക്കലും ഒഴുകിപ്പോകരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ സഹാബത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഒരിക്കൽ ചോദിക്കുകയാണ്, എന്റെ സഹാബ, എന്താണ് ഐബത്തെന്ന് നിങ്ങൾക്ക് അറിയുന്ന സഹാബ? ആലോ, നിങ്ങൾ പറഞ്ഞു, അറിയാം. ഹബീബെ, താങ്കൾക്ക് അറിയാം, നിങ്ങൾക്കത് അറിയില്ലല്ലോ. അവിടുന്ന് നബി തിരുമേനി, എന്താണ് ഐബത്ത് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാ? കാല നീ നിന്റെ സഹോദരനെ സംബന്ധിച്ച് അവൻ വെറുക്കുന്ന എന്തൊരു കാര്യം നീ പറയുന്നു, അത് ഐബത്താണ് മനുഷ്യരെ, അത് പാപമാണ് മനുഷ്യരെ. ഇന്നിനബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഹബീബിനോട് ചോദ്യം ചെയ്യപ്പെടുകയാണ്, ഞാൻ പറയുന്നത് എന്റെ സഹോദരനിൽ ഉള്ളതാണെങ്കിൽ എന്താണ് ഹബീബെ അതിന്റെ വസ്തുത? ഞാൻ ഉള്ളതല്ല പറഞ്ഞിട്ടുള്ളൂ. അവിടുന്ന് നബി തിരുമേനി പറയുകയാ, കാല ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് അഖദ്തു വഇൻ ലം യകൻ ഫീഹി ഫഖദ് ദഹത്തു അർയാനെ, നീ അവനിൽ ഉള്ളതാണ് പറഞ്ഞത് എങ്കിൽ അത് ഐബത്താണ്, നീ അവനിൽ ഇല്ലാത്തതാ പറഞ്ഞത് എങ്കിൽ
അത് കള്ളമാണ് കെട്ടി ചമച്ചതാണ് എന്ന് നബി തിരുമേനി പഠിപ്പിക്കുമ്പോ ഐബത്ത് ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട് അല്ലേ, നമീമത്ത് ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട് അല്ലേ. ഏതെല്ലാം സന്ദർഭത്തിൽ പലപ്പോഴും പലരെ സംബന്ധിച്ചും അറിയാത്തത് ഞാനും നിങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അറിയണേ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ദാമ്പത്യത്തെ വേർപ്പെടുത്തി കളയുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം പറയുമ്പോ അത് ഐബത്തെന്ന് ഞാനും നിങ്ങളും പറഞ്ഞിരിക്കാം. സുഹൃത്ത് ബന്ധങ്ങളെ തെറ്റിച്ചു കളയുന്ന ഏതെങ്കിലും ഒരു ചാരപ്പണി ആരെങ്കിലും ചെയ്യുമ്പോ അത് ഐബത്തെന്ന് ഞാനും നിങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കാം. അറിയണേ, വിപ്ലവവും പ്രസാദും കുഴപ്പവും ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല ഐബത്തായി മാറുന്നത്. ഹബീബ് തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പ്രവാചക പത്നി ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ ഒരിക്കൽ പറയുകയാൽ ഇത് തന്നെ പോരെ എന്ന് തുടച്ചു സ്വരത്തിലുള്ള ഒരു പ്രവർത്തനം ആംഗ്യം കാണിച്ച് ആയിഷ ബിവി പ്രവാചകനോട് പറയുമ്പോ ആല റസൂലുള്ള പറയുന്നത് നീ പറഞ്ഞതോരോക്കാണ്, നീ പറഞ്ഞ വാത്തങ്ങാനും കടൽ ജലത്തിൽ മുക്കിക്കളഞ്ഞാൽ ആ കടൽ ജലം മലിനമാകുമാറ് വലിയ ഒരു പ്രവർത്തനമാണ് ആയിഷ നീ പറഞ്ഞിട്ടുള്ളത്. ഇനി മേലിൽ അങ്ങനെ പറയല്ലേ ആയിഷ ഇബ്നെ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ അന്നയെ നബി തിരുമേനി ഉപദേശിക്കുകയാ. എന്തേ കാരണം ഹബീബ് തങ്ങൾ പറയുന്നത് കാണാം من صحابي شيئا فإني أحب أن أخرج إليكم وأنا سليم الصدر ابن اللي ورادين تتعن قراناي من إن سميبي كرده نيول لنور طريرده كارنا مهد يبشج يوب قريان يعني إنال أبي مبيغري كانوا ديشكم ند صحابا من الارنجلم أنين دنون ده إنور طرن تنال إنك أند من السلو نود غربان داغد صوبا ാണ് അരബാത്തത് പറയരുത്, ഒരാളും വെറുക്കുന്നത് നിങ്ങൾ പറയരുത് എന്ന് നബി തിരുമേനി സംസാരിക്കുന്ന ഉമ്മത്തിനോട് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സംസാരിക്കാനുള്ള ശേഷി നൽകി എന്നുള്ളത്. തന്റെ കാര്യങ്ങൾ തന്റെ സഹോദരനുമായി പങ്കുവെക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ സംസാര ശേഷി നൽകിയ റബ്ബുൽ ആലമീനിന്റെ പ്രവാചകന്റെ പ്രവാചക തിരുമേനി ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അന്ത്യനാളിൽ ആരെങ്കിലും റബ്ബുൽ ആലമീനിനെ കണ്ടുമുട്ടണമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ ഒന്നുകിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. എത്രത്തോളമെന്ന് അറിയാമോ നിങ്ങൾക്ക്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും അവരുടെ കൂടെ അവർക്ക് വേണ്ടി ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ ഒരു വൃത്തിനും കൂടെ യാത്ര പോയിരുന്ന ഒരു സംഭവം മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നത് കാണാം. സഹാബിമാരും യാത്ര പോകുമ്പോ അവിടുന്ന് ഒരു സ്ഥലത്തെത്തുകയും അവിടെ അവർ വിശ്രമിക്കാനിരിക്കുകയും പ്രവാചക തിരുമേനി അവിടുന്ന് തന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടുന്ന് അതാ സഹാബിമാർ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും അവർക്ക് വേണ്ട ഭക്ഷണം വൃത്തിയൻ ഒരുക്കി വെക്കുകയും ചെയ്ത് ക്ഷീണത്തിന് മേൽ ക്ഷീണം സഹിച്ചതുകൊണ്ട് ആ വൃത്തിയൻ ഒരു ഭാഗത്തേക്ക് മയങ്ങാൻ ചാഞ്ഞിരിക്കുകയും അവിടുന്ന് മയങ്ങിപ്പോവുകയും ചെയ്യുമ്പോ സഹാബിമാരിൽ രണ്ടുപേരും എഴുന്നേൽക്കുകയും അവിടുന്ന് അതാ തിരുമേനിയുടെ അരികിൽ നിന്ന് സഹാബിമാർ ഈ വൃത്തിനെ നോക്കി പറയുകയാണ് ഈ മനുഷ്യൻ ഒരു ഉറക്കക്കാരനാണ്, ഇവനൊരു വല്ലാത്ത ഉറക്കം കൂട്ടിയാണ്, ഇത്
കേട്ട സമയം ഇവര് മൂന്ന് പേരും എഴുന്നേൽക്കുകയും പ്രവാചക തിരുമേനിയുടെ അരികിൽ നിന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയും ചെയ്യുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം തികയാതെ വരികയും അവർ ബിർദ്ദിന ഹബീബിന്റെ അരികിലേക്ക് പറഞ്ഞേക്കുന്ന നബിയെ, താങ്കളോട് താൻ നബിയിൽ നിന്ന് അല്പം ഭക്ഷണം വാങ്ങാൻ പറഞ്ഞേക്കുന്നു. ബൃദ്ധം ചെലർന്ന് നബിയോട് പറയുന്നു, നബിയെ താങ്കളിൽ നിന്ന് അല്പം ഭക്ഷണം തരാൻ സഹാബത്ത് ആവശ്യപ്പെടുകയാണ്. നബി തിരുമേനി പറഞ്ഞത് ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിറുഹുമാ അന്നഹുമാ ഖദ് ഇതബമാ, നീ അവരുടെ അരികിൽ ചെല്ലും, എന്നിട്ട് നീ അവരോട് പറ അവർ ഭക്ഷണം കഴിച്ചില്ലേ. ഫസിഅ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാ. ഫജാഅ ഇലാ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ബഅസനാ നസ്തഇദുക ഫഖൽത ഇതബനാ ഫബിഅയ്യി ഷൈഇൻ ഇതബനാ നബിയേ, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ നിങ്ങൾ ഭൃത്യനെ ഞങ്ങൾ നിങ്ങളിലേക്ക് അയച്ചപ്പോ തങ്ങൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുവെന്ന് പറഞ്ഞല്ലോ. അറിയണം നബിയേ, ഫബിഅയ്യി ഷൈഇൻ ഇതബനാ, നിങ്ങൾ എന്ത് ഭക്ഷണമാ കഴിച്ച റസൂലേ. അവിടുന്ന് പ്രവാചകൻ പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസം കടച്ചു കയറി ഭക്ഷിച്ചില്ല സഹാബ. ചോദിക്കുമ്പോ എന്താ നബിയെ താങ്കൾ പറയുന്നത്? ഇന്ന ഹാബാലന ഓമം, ഇവനൊരു ഉറക്കക്കാരനെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ കാണുകയാണ് അവന്റെ മാംസത്തിന്റെ അവശിഷ്ടം നിങ്ങളുടെ പല്ലുകൾക്ക് ഇടയിൽ ഞാൻ കാണുകയാണ്. രണ്ട് സഹാബത്തിന് ആവശ്യപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി ഹബീബേ അല്ലാഹുവിനോട് മഗ്ഫിറത്ത് തേടണേ. നിങ്ങളതെന്റെ അരികിലേക്ക് ചെല്ലോ, ആ ബൃദ്ധം നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് മഗ്ഫിറത്തിന് ചോദിക്കാതെ റസൂലുള്ള മഗ്ഫിറത്തിന് ചോദിച്ചത് കൊണ്ട് പ്രയോജനമില്ല എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയോ. ഈ വചനത്തെ വിശദീകരിച്ച് മഹാനായ ഇമാം ഗസ്സാലി അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുന്നത് കാണാം. وكان القائل رحبهما والآخر مستمع فجمع بينهما فالمستمع لا يخرج من اسم العيبة إلا أن ينكر بلسانه എങ്ങനെയാണ് റസൂലുള്ള ഈ രണ്ടുപേരെയും താപത്തിൽ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത്? ഒരുവൻ പറയുകയോ ചെയ്തത്, മറ്റേവൻ കേൾക്കുകയോ ചെയ്തിട്ടുള്ളത്? പക്ഷേ രണ്ടുപേരെയും താപത്തിൽ അല്ലാന്റെ ഹബീബ് ഒരുമിച്ച് ചേർക്കുകയോ ചെയ്തത്. അതുകൊണ്ട് കേട്ടവൻ ഐബത്തിൽ നിന്ന് മുക്തമാകണമെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയോ നാക്ക് കൊണ്ട് എതിർത്ത് പറയുകയോ ചെയ്താലല്ലാതെ ഈബത്തിൽ അവൻ മുക്തി നേടുകയില്ലെന്ന് പ്രവാചക തിരുമേനി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഈ സംഭവം വിശദീകരിച്ച് ഇമാം ഗസ്സാലി ഉമ്മത്തിന് വിശദീകരിച്ച് തരികയോ. അറിയുമോ നിങ്ങൾക്ക്, പറയുന്നത് കാണാം, പ്രവാചക തിരുമേനിയുടെ അരികിൽ ആയിഷ ദേവി ഒരു പെണ്ണിനെ സംബന്ധിച്ച് പറയുകയാ, വലിയ നാക്കിന്റെ നീളമുള്ള പെണ്ണാണ് അവൾ, എന്ന നാക്കിന്റെ നീളമുള്ള പെണ്ണെന്ന് ഞാൻ പ്രയോഗിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തൊപ്പിക്കായ ആയിഷ പറയരുത് എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചു.
പഠിക്കുകയോ കേൾക്കുന്ന സമയം നാട്ടുകൊണ്ട് എതിർക്കണേ, ഹൃദയം കൊണ്ട് വെറുക്കണേ. ഇന്ന് ഈ ജീവിതത്തിനെ പഠിപ്പിക്കുകയോ എന്തേ കാരണം നമ്മുടെ സംസാരത്തിനല്ല, ഏതെങ്കിലും ഒരു ചെറിയ സംസാരം അല്ലാഹുവിന്റെ കോപം വിചാരിച്ചിട്ടാവുകയില്ല. ഞാൻ നിങ്ങളും അത് പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷേ അതിനത് അല്ലാഹുവിന്റെ അരികിൽ അവന്റെ കോപം ഏറ്റുവാങ്ങാമെന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇന്നുള്ള അതിതലത്തെ കല്ല നബി കലിമത്തിൽ അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിക്കാതെ ഒരു കാര്യം പറയുകയും ആ വാക്കുകൊണ്ട് അള്ളാഹുവിന് വല്ലാത്ത ആനന്ദമുണ്ടാവുകയും ചെയ്ത് അങ്ങനെ അതിനുകാന്തര സ്വർഗത്തിലെ പദവി അല്ല അവന് ഉയർത്തിക്കൊടുക്കുന്ന സഹാബ അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങുന്ന ഒരു വാക്കൊരു മനുഷ്യൻ പറഞ്ഞു അവനല്ലാന്റെ കോപം ഏറ്റുവാങ്ങണം എന്ന് വിചാരിച്ചിട്ടല്ല പറഞ്ഞത്. പക്ഷേ ആ ഒരു വാക്ക് കാരണം അവൻ മൃഗത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ശരീരം 70 കിലോ ഉണ്ടെങ്കിൽ ആ 70 കിലോ ഉള്ള ശരീരത്തെ നരകസ്വർഗം തീരുമാനിക്കുന്നത് നമ്മുടെ എല്ലില്ലാത്ത അവയവമായ നാവാട് എന്ന് നിങ്ങൾ തിരിച്ചറിയണേ. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോ അവിടുന്ന് പറയുകയാ, ഒരു മനുഷ്യൻ പ്രഭാതത്തിലാകുമ്പോ എല്ലാ അവയവങ്ങളും നാവിനോട് വിനയം കാണിക്കുകയും എന്നിട്ട് നാക്കിനോട് വിളിച്ചു പറയുകയും ചെയ്യും. ഇദാ അസ്ബഹ ഇദാ അസ്ബഹ ഇബ്നു ആദമ ഫഇന്ന അൽഅലാഅ കുല്ലഹ തക്ഫറു ലിസാനത ഖൗലു ഇത്തഖില്ലാഹീന ഫഇന്നമാ നഹ്നു ബിക ഫഇൻ ഇസ്തഖംത ഇസ്തഖന്ന വഇൻ അഅ്റദ്ത അഅ്റദ്ന. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാവിനോട് ഒരു മനുഷ്യൻ എല്ലാ അവയവങ്ങളും നാവിനോട് ഒരു പ്രവാചകത്തിൽ പറയും, നീ അല്ലാഹനെ സൂക്ഷിക്കണേ, നിന്നെ മുഖാന്തരമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, നീ നേരെയായാൽ ഞങ്ങളും നേരെയായി, നീ വളഞ്ഞു പോയാൽ ഞങ്ങളും വളഞ്ഞു പോയി നാവ്, അതുകൊണ്ട് നീ അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുമേനി ബാക്കിയുള്ള അവയവങ്ങൾ നാവിനോട് ആവശ്യപ്പെടുമെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയോ. അതുകൊണ്ട് നടന്നോ, നല്ലത് പറയാനാവട്ടെ, നല്ലത് സംസാരിക്കാനാവട്ടെ, നല്ലതിന് വേണ്ടി മാത്രമാവണേ ഒരാളുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയോ ഒരാളുടെയും അഭിമാനത്തെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അനുമതിയില്ല എന്ന് നിങ്ങളറിയണം. അവസാനം പ്രവാചക തിരുമേനി അവിടുന്ന് മിഅ്റാജിന്റെ യാത്രയിൽ കണ്ട ചില രംഗങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു തരുന്നത് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم لما ورج بي مررت بقوم لهم أنفار من نحاس يخمشون وجوههم وصدارهم فقلت من هؤلاء يا جبريل قال هؤلاء الذين يأكلون لحوم الناس ويقعون في أعراضهم. അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ രാവിലെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരു ജനവിഭാഗപ്പെട്ടുണ്ട്, ചെമ്പിന്റെ നഖങ്ങളുള്ള മനുഷ്യർ. അവർ നഖങ്ങൾ ഉപയോഗിച്ച് നെഞ്ചും മുഖവും മാന്തിപ്പറിച്ച് അവർക്ക് വല്ലാതെ ദ്രോഹിക്കുകയാണ് അവർ തന്നെ അവരുടെ ശരീരത്തെ. അവിടുന്ന് ചോദിച്ചു, ആരാണ്? അവിടുന്ന് പറഞ്ഞു, ജനങ്ങളുടെ നാം സംരക്ഷിക്കുകയും അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയും ചെയ്ത ആളുകളാണ് അവർ എന്ന്. മറ്റൊരു സന്ദർഭത്തിൽ അവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കാല ലൈലത്തുൽ ഖദ്റി ഇബ്നു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ജന്ന. സുദീർഘമായ ഹദീസിൽ പ്രവാചകത്തിന് മേൽ പറയുകയോ കാല ജനല റഫിന്നാർ ഫഇദാ
قَوْمٌ يَقُولُونَ الْجِيفَةَ فَقَالَ مَنْ هَؤُلَاءِ يَا جِبْرِيلُ قَالَ أَهَؤُلَاءِ الَّذِينَ يَأْكُلُونَ لَحْمَ النَّاسِ നരകം പ്രവാചകനെ കാണിക്കപ്പെട്ടു. അവിടുന്ന് ശവം തിന്നുന്ന ചില മനുഷ്യരെ കണ്ടു. ആരാണ് അവരെന്ന് ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു. ജിബ്രീൽ എന്നോട് മറുപടി പറഞ്ഞു, ലഹോമന്നാസ് ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്ന മനുഷ്യരാണ് അവരെന്ന് പ്രവാചക തിരുമേനിയോട് ജിബ്രീൽ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാണ്ട് പ്രവാചകൻ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിമിന്റെ അഭിമാനം പവിത്രമാണ്, ഒരു മുസ്ലിമിന്റെ രക്തം പവിത്രമാണ്, ഒരു മുസ്ലിമിന്റെ സമ്പത്ത് പവിത്രമാണ്. അന്യന്റെ ന്യൂനത ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറയാൻ നമുക്ക് അനുമതി ഇല്ല. ഏത് സന്ദർഭത്തിൽ? വിവാഹ ആലോചനയുടെ സമയത്താണെങ്കിൽ എനിക്കും നിങ്ങൾക്കും പറയാൻ അനുമതിയുണ്ട്. ഒരു ന്യായാധിപന്റെ മുന്നിൽ സത്യം തെളിയിക്കപ്പെടാനാണെങ്കിൽ പറയാൻ അനുമതിയുണ്ട്. അതല്ലാത്ത സന്ദർഭത്തിൽ ഒരിക്കലും പറയാൻ എനിക്കും നിങ്ങൾക്കും അനുമതി ഇല്ല. ഒരു മനുഷ്യന്റെ ന്യൂനത ഞാനും നിങ്ങളും മറച്ചു വെക്കുകയാണ് എങ്കിൽ ഒരു മനുഷ്യന്റെ ന്യൂനത ദുനിയാവിൽ മറച്ചു പിടിച്ചാൽ ആ മറച്ചു പിടിച്ച മനുഷ്യന്റെ ന്യൂനത ആഖിറ ലോകത്തും ദുനിയാവിലും അല്ലാഹു മറച്ചു വെക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സംസാരത്തിൽ നല്ലത് മാത്രം വരട്ടെ. അനാവശ്യമായി അന്യന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തി തമ്മിൽ വഴക്കടിപ്പിക്കാനും തെറ്റിപ്പിക്കാനും അങ്ങനെ കലഹമുണ്ടാക്കാനുമുള്ള സംസാരങ്ങൾ നമ്മുടെ സംസാരങ്ങളിൽ ഇല്ലാതിരിക്കാൻ സൂക്ഷിക്കണേ. നാക്കിനെ പിടിച്ചു നിർത്തണേ. അന്യന്റെ ന്യൂനത ഐബത്തും നമീമത്തും പറയാതെ സംരക്ഷിച്ചു നിർത്താൻ നമ്മുടെ നാവിനെ നമ്മൾ ആ രൂപത്തിൽ പരിശീലിപ്പിക്കണേ. അല്ലാഹുവിന്റെ ഖുർആനും ഈ ഉമ്മത്തിനോട് പ്രവാചക തിരുമേനിയും പഠിപ്പിക്കുന്നത് ആ രൂപത്തിലുള്ള ഒരു മനുഷ്യന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന സംസാരങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ അന്യന്റെ പവിത്ര അന്യന്റെ മാനത്തെ കാത്തു സൂക്ഷിക്കാനും അവന്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്താതിരിക്കാനും നമ്മൾ ശ്രമിക്കുക. അതിനല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم واياي ثانيا بتقوى الله ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. നാം പറഞ്ഞു വന്നത് നാവിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിൽ സംസാരത്തിൽ ഐബത്തും നമീമത്തുമായി കടന്നു വരുമ്പോൾ അതിനുള്ള ശിക്ഷകളെ സംബന്ധിച്ചും അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചുമാണ്. ഒരു മനുഷ്യൻ തൻ്റെ നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവനുള്ള ഗുണങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവന്റെ അമലുകൾ നന്നാവുകയും അവന് പാപമോചനം നൽകപ്പെടുകയും ചെയ്യും എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. ഓ വിശ്വസിച്ച വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നല്ലത് മാത്രം നിങ്ങൾ സംസാരിക്കുകയും ചെയ്യണേ. എങ്കിൽ യുസ്ലിഹ ലക്കും അഅമാലക്കും വയഗ്ഫിറു ലക്കും ദുനൂബക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തീർക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യും എന്നതാണ് വിശുദ്ധ ഖുർആനി ഉമ്മത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആഹ്വാനം. അതുകൊണ്ട് നമ്മുടെ സംസാരം നന്നാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ മുന്നിൽ നാക്കിനെ നിയന്ത്രിക്കുന്ന മനുഷ്യന് സ്വർഗത്തിന് വേണ്ടി ജാമ്യം നിൽക്കുമെന്ന് പഠിപ്പിച്ചതായി കാണാം. അല്ലാഹു
ആരോ തന്റെ നാക്കിനെയും തന്റെ ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാം എന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നുവോ അവന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. അല്ലാഹു ലഹുൽ ജന്ന, സ്വർഗം അവന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാക്കിനെ നിയന്ത്രിക്കുകയും പ്രവാചകന്റെ അരികിൽ നിന്ന് സ്വർഗത്തെ വാങ്ങുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഖബർ നരക ശിക്ഷയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വ ഖാളിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. آمين آمين برحمتك يا أرحم الراحمين.